എൻ്റെ പേര് പത്മാവതി. ഞാൻ പള്ളിപ്പുറം പഞ്ചായത്തിൽ ആറാം വാർഡിൽ കാരാഞ്ചേരി വീട്ടിൽ അമ്മിണിയമ്മയുടെ മകളാണ്. അമ്മ നേരത്തെ പള്ളിപ്പുറം വില്ലേജ് ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പറായിരുന്നു. ആ ഒരു വരുമാനത്തിലാണ് ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 2015 ഓഗസ്റ്റിൽ മരിച്ചതാണ്. അതുവരെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അറിയാതെ ഞങ്ങൾ ജീവിച്ചു വരുന്നു. ഇപ്പം അതിനുശേഷം എനിക്ക് 3 മക്കളും ഉണ്ട്. മക്കൾ അവരുടെ ജീവിതം നോക്കി അവർ വേറെ മാറിയൊക്കെ താമസിക്കുന്നു. ഇവിടെ വന്ന് നോക്കിയിട്ട് പറഞ്ഞ സംസാരമാണ് അത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറേയും കൂടെ കഴിഞ്ഞ വർഷം കുറേയും കൂടെ പൊളിഞ്ഞു വീണു. ഈ വർഷം അത് മുഴുവനുമായി. ആ ഭാഗം അമ്മ കിടക്കണടത്ത് ഇപ്പം കട്ടിൽ വലിച്ചു വലിച്ച അറ്റത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പുറത്തെ ഒരു മുറി കുറച്ച് വെള്ളം വീഴാതെ, അതായത് ഞങ്ങൾ ഫ്രെയിം ഇട്ട് വെച്ചിരിക്കുന്നു പ്ലാസ്റ്റിക് കെട്ടി. അപ്പം ഇപ്പം അതിൽ വെള്ളം നിറഞ്ഞിട്ട്, ചോർന്ന് വെള്ളം നിറഞ്ഞിട്ട് വല്ലാത്ത ഒരു ഇതിലായിട്ട് അത് ഒടിഞ്ഞ് നുറുങ്ങി താഴെ വീണു. ഇപ്പം ആ റൂമിൽ നിറയെ വെള്ളമാണ്, കിടക്കാനായിട്ട് ഇടമില്ല. പിന്നെ ഇത് ഇനി എന്ത് ചെയ്യും, ഏത് സമയവും വീഴാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇത് നിൽക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള അസുഖങ്ങളാണ്. ഞങ്ങൾക്ക് ജീവിക്കാനാണെങ്കിൽ ഒരു നിവൃത്തിയില്ല. ഞാൻ തയ്ച്ചുകൊണ്ടിരുന്ന ആളാണ് എൻ്റെ. അങ്ങനെ ആ തയ്യലും എനിക്ക് തയ്ക്കാനും നിവൃത്തിയില്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഈ എന്തെങ്കിലും തുച്ഛമായ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ 93 വയസ്സ് കഴിഞ്ഞു. അവരെ ഒരു ദിവസമെങ്കിലും നല്ലൊരു വീട്ടിൽ കിടത്തിയിട്ട്, മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു വീട്ടിൽ കിടത്തണം എനിക്ക് ആഗ്രഹമുണ്ട്. അത് എന്നെ കൊണ്ട് നടക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്തിൽ കയറി ഇറങ്ങി മതിയായി, മടുത്തു എനിക്ക്. ഇനി കൂടി വന്നാൽ ഞങ്ങളൊന്നുമില്ലെങ്കിൽ ആ പഞ്ചായത്തിൽ കുത്തിയിരിക്കും. ഞാൻ പോയി കുത്തിയിരിക്കും. എൻ്റെ അമ്മ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. എന്ത് വന്നാലും എനിക്ക് വന്നുണ്ടെങ്കിൽ ഷുഗറും തൈറോയിഡ് കൊളസ്ട്രോളും ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുണ്ട്. അപ്പം ആ അസുഖത്തിനൊക്കെ മരുന്നും സമയത്തിനുള്ള ഭക്ഷണം എന്തെങ്കിലും, എന്ത് ഭക്ഷണമായാലും ആ സമയത്തിന് അത് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം തൈറോയിഡ് കാരണം എനിക്ക് ശബ്ദം പുറത്തേക്ക് വരില്ലായിരുന്നു. ഇപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണായിരുന്നു, കുറച്ച് ഭേദമുണ്ട്. എൻ്റെ മോള് ഞാനും മാത്രമുള്ളൂ ഇവിടെ. അതിന് ഒരു മാർഗം ഉണ്ടാക്കി തരണം. വീട് മുഴുവൻ പൊളിഞ്ഞെടുക്കണ, ചോർന്നൊളിഞ്ഞിട്ട് കിടക്കാൻ നിർത്തിയില്ല. അതിന് ഒരു മാർഗം ഉണ്ടാക്കി തന്ന് എനിക്ക് ഇതൊന്ന് ശരിയാക്കി തരണം.